നമസ്കാരം. നമ്മുടെ ഭാരതത്തെയും ഭാരതത്തെ കാത്തു സംരക്ഷിക്കുന്ന ഭാരത സൈന്യത്തെയും അപമാനിക്കുന്നത് ജിഹാദികളുടെയും ഇസ്ലാമത പണ്ഡിതന്മാരുടെയും ഒരു സ്ഥിരം തൊഴിലാണ്. ഇതാ ഇന്ത്യൻ ആർമിയെക്കുറിച്ച് ഒരു ഊള മതപണ്ഡിതൻ വിളിച്ചു പറയുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. മുനാഫിക്കായ മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ, മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകട്ടെ, ഇങ്ങനെ സ്പ്രെഡാവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തെ അയക്കുമോ എന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. എച്ച് എം പി കോളനിയിൽ ഇന്ത്യയുടെ പട്ടാളം വന്നു കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുന്നു, ബാക്കിയുള്ള യുവാക്കള് വെടിവെച്ച് വീഴ്ത്തുന്നു, എന്നിട്ട് നമ്മുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യൂ, നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമാകിട്ട് ബലാത്സംഗം ചെയ്യൂ, അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്. കാശ്മീരിന്റെ അവസ്ഥ എന്താ കേട്ടില്ലേ? ഭാരതത്തിന്റെ ഉപ്പും ചോറും തിന്നുകൊണ്ടാണ് ഈ മത തീവ്രവാദി നമ്മുടെ സൈന്യത്തിനെതിരെ പുലമ്പുന്നത്. മതപ്രഭാഷണം എന്ന പേരിൽ സ്വന്തം രാജ്യത്തെ അപമാനിക്കുന്ന ഈ തീവ്രവാദിയെ പിടിച്ച് അകത്തിടാൻ ധൈര്യമുണ്ടോ കേരള പോലീസിന് എന്നാണ് ചോദിക്കാനുള്ളത്. ഈ കഴിഞ്ഞ ദിവസം വരെ മലയിടുക്കിൽ കുടുങ്ങിയ ബാബു എന്ന യുവാവിനെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നത് ഇന്ത്യൻ ആർമിയാണ്. ആർക്കും രക്ഷപ്പെടുത്താനാവാതെ രണ്ടു ദിവസം മുഴുവൻ അവിടെ കുടുങ്ങിക്കിടന്ന ബാബുവിനെ നിഷ്പ്രയാസമാണ് ഇന്ത്യൻ ആർമി രക്ഷിച്ചത്. അതൊക്കെയും ഇന്ത്യൻ ആർമിക്ക് പുഷ്പം പോലെ ചെയ്തു തീർക്കാവുന്ന ജോലിയാണ്. കാരണം ശത്രുക്കളുടെ വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് മഞ്ഞിലും മലയിലും ബോംബുകൾ ചിന്നിച്ചിതറുന്ന അതിർത്തികളിലും നമുക്ക് കാവൽ നിൽക്കുന്നവരാണ് ഇന്ത്യൻ സൈന്യം. ആ സൈന്യത്തിനെയാണ് മതം തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറിയ ഒരു മതഭ്രാന്തൻ വായിൽ തോന്നുന്നത് വിളിച്ചു പോകുന്നത്. രാജ്യദ്രോഹവും തീവ്രവാദവും വളർത്താൻ പരിശ്രമിക്കുന്ന ഇത്തരം നികൃഷ്ട ജന്മങ്ങളെ ഇല്ലാതാക്കാൻ ഇന്ത്യൻ ആർമി തന്നെ രംഗത്തിറങ്ങണമെന്നാണ് പറയാനുള്ളത്. ഇന്ത്യൻ ആർമിയുടെ മറുപടി ഒരൊറ്റ ജിഹാദിയും താങ്ങില്ല എന്ന് ഓർത്തുകൊള്ളുക. നിന്റെയൊക്കെ കുത്തിക്കഴപ്പ് അധിക നാൾ ഇവിടെ വാഴില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.